അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത അലഹമദില്ലാഹിറബുൽ അമീൻ വസ്ഹബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും നല്ല ഒരു ജോലിയും നല്ല ഒരു കുടുംബ സാഹചര്യവും ലഭിച്ച ഒരു യുവാവ് കൂട്ടുകാരോടൊത്ത് ബിസിനസ് പർപ്പസിൽ ഒരു പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അവിടെ എത്തി കുറച്ചു ദിവസം അവിടെ ചിലവഴിച്ചപ്പോൾ തൻ്റെ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജീവിതത്തിൽ ഒരിക്കലും ചെന്നെത്തിയിട്ടില്ലാത്ത ചില ക്ലബുകളിലേക്കും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ചില മയക്കുമരുന്നുകളിലേക്കുമെല്ലാം തൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ വഴി നടത്തുകയാണ് ദിവസങ്ങളവിടെ പിന്നിട്ടപ്പോൾ താൻ പരിചയിച്ചിട്ടില്ലാത്ത ഇത്തരം വേണ്ടാവൃത്തികളുമായി അദ്ദേഹത്തിൻ്റെ മനസ്സ് അഡിക്റ്റായി പോവുകയും വീണ്ടും വീണ്ടും നിരന്തരമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്തു ഇതറിഞ്ഞ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ പ്രയാസങ്ങളുണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടുകാരും കുടുംബങ്ങളുമെല്ലാം പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താനാകാതെ വീണ്ടും അദ്ദേഹം അത്തരം കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഇന്ന് ആ ഒരു ദുരന്തത്തിൻ്റെ തിക്തഫലം സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയും കുടുംബവുമെല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലാണ് എന്നുള്ളത് സുഹൃത്തുക്കളെ എന്താണിവിടെ സംഭവിച്ചത് ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയാതെ അക്ഷമനായി പോകുന്ന അശക്തനായി പോകുന്ന സാഹചര്യം വലിയ അപകടമാണ് ഈ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനു വത്തഅല നമുക്ക് ഇബാദത്തുകൾ നിർബന്ധമാക്കിയത് ഇബാദത്തുകളിലൂടെ നാം സ്വയക്തമാക്കുന്ന തക്കുവ എന്ന ആ കഴിവ് അത് നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഇത്തരം പ്രതികൂലതകളെ തരണം ചെയ്യാനുള്ള ശക്തിയാണ് കണ്ണിനെയും കാതിനെയും മനസ്സിനെയും അവയവങ്ങളെയും ഹറാമുകളിൽ നിന്ന് നിയന്ത്രിച്ചു നിർത്താനുള്ള കരുത്താണ് യഥാർത്ഥത്തിൽ തക്കുവ എന്ന് പറയുന്നത് എന്താണ് തക്കുവ എന്ന ചോദ്യത്തിന് ഫിയാലുമാ അമർ അള്ളാഹ തർക്കുമാനഹ്ല എന്നാണ് പണ്ഡിതർ മറുപടി കൊടുത്തിട്ടുള്ളത് അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും അള്ളാഹു വിലക്കിയതിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് തഹുവ മഹാനായ ഉബൈബിൻ ഖാബിനോട് പ്രൊ മഹാനായ് സൊഹാബി ഉമർബുൽ ഖത്താ അബ്റതി അള്ളാഹു അനഹു ചോദിക്കുന്നുണ്ട് എന്താണ് തക്കുവ കല്ലും മുള്ളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയ ഒരു പ്രദേശത്തു കൂടെ താങ്കൾ സഞ്ചരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഉമർ ഖത്താ ഖത്താബ് റതി അല്ലാ പറഞ്ഞു എൻ്റെ ശരീരത്തെയും എൻ്റെ വസ്ത്രത്തെയും ഏൽക്കാത്ത നിലക്ക് ഞാൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും ഓരോ കാലടിപ്പാടുകളും സൂക്ഷ്മതയോടുകൂടെയായിരിക്കും മുന്നോട്ട് വെക്കുക എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി അതുതന്നെയാണ് തക്കുവ ജീവിതയാത്രയിൽ നമുക്ക് അപകടകരമായിട്ടുള്ള ഒരുപാട് ഹറാമുകൾ പിശാചുമ്മൻ്റെ കൂട്ടാളികളും ഈ സമൂഹത്തിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് അതിൽ വീഴാതെ രക്ഷപ്പെടുക എന്നത് തന്നെയാണ് തക്കുവ എന്ന് പറയുന്നത് തക്കുവയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചല്ലാഹു പറഞ്ഞത് ഈ അയ്യഹദീൻ ആമുത്തക്കുള്ള വിശ്വാസികളെ നിങ്ങൾ തക്കുവയുള്ളവരായി മാറണം പ്രവാചകൻ സുല്ലാഹുരസ്ലമയോട് വസീത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശം നീ തക്കുവ പാലിക്കണം എന്നതാണ് അവിടുന്ന് യാത്രക്ക് വേണ്ടി ആളുകളെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൊടുത്ത മറുപടി ഈ തക്കുല്ലാ ഹൈസുന് ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി അള്ളാഹുവിനെ നീ സൂക്ഷിക്കുന്നവനായിരിക്കണം എന്നായിരുന്നു ഉപദേശം യുദ്ധത്തിന് വേണ്ടി സംഘത്തെ പറഞ്ഞയക്കുമ്പോൾ അബൂബക്കർദി അല്ല അവരുടെ കൂടെ ചെരുപ്പ് ധരിക്കാതെ വാഹനത്തിൻ്റെ മൂക്ക് കയർ പിടിച്ച് നടന്നുകൊടുത്ത ഉപദേശത്തിൽ ഏറ്റവും പ്രധാനം സൂക്ഷിക്കണേ എന്നായിരുന്നു തക്കുവയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ദുനിയാവിലെയും പരലോകത്തെയും എല്ലാവിധ ഹൈറിനുമുള്ള നിദാനമായിട്ടുള്ളത് നമുക്ക് ഫലം ചെയ്യുന്നതും നമ്മുടെ പദവി ഉയർത്തുന്നതും നമ്മെ ഹയറിലേക്ക് വഴി നടത്തുന്നതും നമുക്ക് നേരെയുള്ള ഷെറുകളെ തടയുന്നതും ഒക്കെ തക്കുവയാണ് അതാണ് പ്രവാചൻ സുല്ലമ പറഞ്ഞത് അലേ കബി താ നീ തക്കുവ പാലിച്ചോ ഫി മാുലി ഹൈർ എല്ലാ നന്മകളുടെയും സംഗമ ഭൂമികയാണ് യഥാർത്ഥത്തിൽ തക്വ എന്ന് പറയുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾക്ക് നേരെ ഒരു മറയെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ തക്വയുടെ ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത് അള്ളാഹു ഹറാമാക്കിയ സകലതിനെയും അതേറ്റവും ചെറിയ നിസാരമായ കാര്യമായി നാം കാണുന്നത് പോലും അതിന് മുഴുവൻ മാറ്റിവെക്കുക മാത്രമല്ല അള്ളാഹു ഹലാലാക്കിയ ചില കാര്യങ്ങൾ ചെയ്തു പോയാൽ എൻ്റെ ദീനിൽ നിന്ന് അതിനെ പിന്നോട്ട് വലിക്കുമോ എന്ന ഭയത്താൽ ചില ഹലാലുകൾ പോലും മാറ്റിവെക്കുന്നതാണ് തഹ്വയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം പ്രവാചകൻ്റെ മുന്നിൽ ഒരു ഈത്തപ്പഴം കാണുമ്പോൾ പ്രവാചകൻ സുല്ലാ സമ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമാണ് ഈ പഴം അത് സക്കാത്തിൻ്റെതാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കഴിക്കുമായിരുന്നു എന്നാണ് സ്വഹാബത്തവരുടെ ജീവിതത്തിൽ കാണിച്ച സൂക്ഷ്മത നമ്മുടെ മുൻഗാമികൾ കാണിച്ച സൂക്ഷ്മത സ്വർഗത്തിനു വേണ്ടി മുന്നിൽ നടന്ന ആളുകൾ കാണിച്ച സൂക്ഷ്മത ആ സൂക്ഷ്മത തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കോരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് സഹോദരന്മാരെ തകുവ നേടിയെടുത്താൽ പിന്നീട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹയറാകുമെന്നതിൽ യാതൊരു സംശയമില്ല അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ നമ്മൾ മുത്തക്കികളായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഇന്ന മയത്തക്കബലുല്ലാഹു ഇന്ന മുത്തക്കിൻ തക്വയുള്ളവരുടെ കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹു സുബാനുവത്താല് സ്വീകരിക്കുന്നത് ദുനിയാവല ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വനജീനല്ലതിനെ ആമുവാക്കാനുയത്തക്കോൻ തക്കവോ പാലിക്കുന്ന വിശ്വാസികൾക്ക് വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു സുബാനത്തിലെ പറഞ്ഞിട്ടുണ്ട് റബ്ബിൻ്റെ തൃപ്തി കിട്ടിയാൽ മറ്റെന്തെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ അള്ളാഹു തൃപ്തി ലഭിക്കും പാപങ്ങൾ പൊറുക്കപ്പെടും ദുനിയാവിലും പരലോകത്തും എല്ലാവിധ പരാജയങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും അമയ്യത്തഖല്ലി അല്ലഹു നമ്പ്രീസ്റാ അള്ളാഹു സുബ്ബാൻ തല ഖുറാനിൽ പറയുകയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വളരെ നീക്കിത്തരും നമ്മുടെ പാപങ്ങൾ പുറത്തു തരും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലക്ക് വള്ളം നമുക്ക് ഉപജീവനം തരും അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ മുത്തക്കികളാണ് ഇന്നരമക്കും ഇന്ദ അള്ളാഹിയ കാക്കും മലക്കയുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം അള്ളാഹിൻ്റെ സ്നേഹം ഇതെല്ലാം തക്കവ പാലിക്കുന്നവർക്കാണ് ലഭിക്കുന്നത് അള്ളാഹു സുബാനത്തിലെ ശക്തി നൽകുന്നത് അവൻ സഹായിക്കുന്നത് മുത്തക്കികളെയാണ് എന്നത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മങ്ങളിൽ ബർക്കത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനമാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അല്ലാൻ്റെ ഔലിയാക്കൾ അത് മുത്തക്കികളാണ് ഹിതായിട്ട് ലഭിക്കുന്നവർ മുത്തക്കികളാണ് ഉപകാരപ്രദമായ അറിവ് ലഭിക്കുന്നത് മുത്തക്കികൾക്കാണ് പ്രതീക്ഷിക്കാത്ത ഉപജീവൻ ലഭിക്കുന്നത് മുത്തക്കികൾക്കാണ് എല്ലാവിധ നിലക്കുമുള്ള ഹൈറാത്തുകൾ മുത്തക്കികൾക്കാണ് ലഭിക്കുന്നത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വറക്കത്തിറങ്ങാൻ നാം തക്കവയുള്ളവരാകണം അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് എല്ലാവിധ സെക്യൂരിറ്റിയും ലഭിക്കാൻ നാം തക്വയുള്ളവരായിരിക്കണം എന്നതാണ് മഹാനായ ഷേഹബിനോ സൈമിൻ റഹ്മത്തല്ല അലഹി ഖുർആാനിൽ മാത്രം മുത്തഖകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത നൂറ്റി പതിനേഴ് നേട്ടങ്ങളെ ലിസ്റ്റ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ ആ തവ നേടിയെടുത്താൽ സ്വർഗം അവർക്കുള്ളതാണ് വയുധത്തിൽ മുത്തഖീൻ തക്കുവ പാലിക്കുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും നേടിയെടുക്കേണ്ട ഗുണമാണ് നമ്മുടെ ദുനിയാവിനും പരലോകത്തിൻ്റെയും ഗുണത്തിന് നന്മക്ക് നാം തഹവിയുള്ളവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനം ഈ പരിശുദ്ധ റമദാനിലൂടെ അത് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ കണ്ണിനെ എൻ്റെ കാതിനെ എൻ്റെ മനസ്സിനെ എൻ്റെ പ്രവർത്തനങ്ങളെ എൻ്റെ വാക്കുകളെ റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിൽ തന്നെയാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു നമ്മുഗ്രഹിക്കുമാറാവട്ടെ മസ്സലാമലൈക്കും വറഹമുല്ല